ലോഗ് കെട്ടിൻ്റെ ഒരെണ്ണം കഴിയാറായി. അതിലൊരു 2 പീസ് ഉണ്ട്. സോ നമ്മളിന്ന് രാവിലെ അത് കത്തിക്കാൻ പോകണല്ലേ. ഇതിലല്ലേ നമ്മൾ കോഫി ഉണ്ടാക്കാൻ പോണേ. സോ നമ്മുടെ വീണ്ടും ഒരു കെട്ട് ലോഗും കൂടി ഉണ്ട്. സോ അഗൈൻ മിസ്റ്ററി കണ്ടിന്യൂസ്. ഇഫ് യു വാണ്ട് us to burn that out, അത് നിങ്ങൾ കത്തിച്ച് കളയണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കമന്റ് ചെയ്യൂ. ഞങ്ങൾ ഇനിയൊരു ട്രിപ്പ് ചെയ്യാം. സോ ഇന്നലെ രാത്രി എന്തോ ഒരു ആനിമൽ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം കുത്തിച്ചനക്കി ഇട്ടണോ ചില സാധനങ്ങളൊക്കെ. അത് ബേറാണോ? അതെ, സാധാരണ ചെറിയ ആനിമൽ ആണോന്ന് അറിയില്ല. നമ്മളൊന്ന് തീ കൊണ്ട് കളിക്കാം. തീനോടാണോ കളി? ഒരു ടോയ്ലറ്റ്, സോറി, ഓരോ നാഷണൽ പാർക്ക് ഓരോ സോ ഞങ്ങൾക്ക് ശരിക്കും നാളെ രാവിലെ വരെ ഉണ്ടല്ലേ. നാളെ രാവിലെ വരെ ക്യാമ്പ് സൈറ്റ് ഉണ്ട്, റിസർവേഷൻ. പക്ഷെ നമ്മളിപ്പോൾ തന്നെ പാക്ക് ചെയ്യാണ്, കാരണം നാളെ വർക്ക് ചെയ്യാനുണ്ട് അല്ലേ. നാളെ മൺഡേ ആണ്. ആ, നമ്മൾ വെറുതെ ഒരു ലീവ് ഇങ്ങനെ കളയണ്ട. നമ്മൾ ഒരു വലിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അടുത്തന്നെ അല്ലേ. ആണല്ലേ. അതെ അതെ. സോ ഞങ്ങളിന്ന് എന്താ പറയുക, പ്രാചീന മനുഷ്യന്മാരുടെ പോലെ കുറച്ച് മോഡേൺ ആൾക്കാരുടെ പോലെ കോഫി ഉണ്ടാക്കാൻ പോരാ. സോ ഞങ്ങള് പാലും കോഫി പൗഡറും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പുറത്തുനിന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ്ലി വീട്ടിലേക്ക് വിടുകയാണെങ്കിൽ പുറത്തുനിന്ന് എവിടെ നിന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല ബൈ ദ വേ ഈ ട്രിപ്പിൽ. യാ, ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ല. സോ ബെറ്റർ കോവിഡ് ആണ് പ്ലസ് ഇതാണ് ഫൺ. സന്ദീപ് തണുപ്പിച്ചോളൂ. പ്ലാവിനോട് സ്പൂൺ ഉണ്ടാക്കാം. ചക്ക ഉണ്ടാവോ? ഇത് എന്താ പറയുക, ഇത് സാഷേസ് ആണ് കോഫീൻ്റെ. ഇത് നമ്മളൊരു ട്രിപ്പിൽ വാങ്ങിയതാണ്. അതെന്തായാലും ഹാൻഡ് ചെയ്തോ. നമ്മൾ പാലും കോഫി പൗഡർ മാത്രമല്ല, ദേ 2 മുട്ടയും ബട്ടറും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഇവിടെ തന്നെയാണ്. ഓക്കെ, ഡയറി മിൽക്കോ? അതിന് പൊരിക്കണ്ടാവും മുട്ട ഓക്കെ അല്ലേ. ആ, 2 പൊട്ടിക്കാം. എന്നിട്ട് നമ്മൾ ഹാഫ് ഹാഫ് എടുക്കാം. അപ്പൊ ഒറ്റയ്ക്ക് ചൂടാവട്ടെ. ആ, ചൂടായിട്ട് ഇടാം. രണ്ടും അങ്ങനെ പൊട്ടിച്ചിട്ട് നേരെ കിട്ടിയില്ലെങ്കിൽ ഓ സ്ക്രാംബ്ലിംഗ് ഇസ് ബെറ്റർ അല്ലേ. വി ഡോണ്ട് ഹാവ് ടിക്ക് ബിക്കോസ് നമ്മുടെ കയ്യിൽ ടിക്കില്ല. ഓൾസോ ദിസ് അത് വേഗം കരിയും. സോ ആസം സ്ക്രാമ്പിൾ ചെയ്തോ, അത് കഴിഞ്ഞ് പറഞ്ഞ ആസം വേഗം ആവും അത്. അത്ര ചൂട് വേണ്ട അല്ലേ. ഉപയോഗിച്ചോ കുറച്ചുകൂടി കട്ട്. ബ്രെഡും കൂടി അങ്ങ് ടോസ്റ്റ് ചെയ്ത് ഒരു ബട്ടർ. വി ഡോണ്ട് ഹാവ് ബട്ടർ. വെരി നൈസ്. എനിക്ക് അതിന്റെ ഫീൽ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഒരു വള്ളത്തിൻ്റെ ചാട്ടവും പ്ലസ് ഇങ്ങനെ വള്ളം ഇങ്ങനെ പോകുന്നുണ്ടാവുമല്ലോ, അതിൻ്റെ ഇപ്പുറത്തും ക്യാമ്പ് ചെയ്യണം. സോ അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ఇట్లా బ్రేక్ఫాస్ట్ అది ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യട്ടോ. പക്ഷെ അങ്ങനെ കത്തിക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിച്ചണിൽ ഒന്ന് ഇതേപോലെ ഹെൽപ്പ് ചെയ്യുമോ? നമ്മൾ കിച്ചൺ ഒരു അടുപ്പാക്കാം. എനിക്കോട് ഫയറുകാർ വരും എല്ലാ ദിവസവും. പിന്നാലെ ഒരു ആൻറ്റി കത്തിക്കുന്നുണ്ട് നമ്മുടെ പോലെ തന്നെ. ആൻറ്റി പറയാൻ പാടില്ല ഇവിടെ. വെരി സിമ്പിൾ സാൻഡ്വിച്ചാണ്. എഗ്ഗുണ്ട്, പെപ്പറും എന്താ പറയുക സോൾട്ടും ഉണ്ട്, ബണ്ണും ഉണ്ട്. സോ നമ്മുടെ ക്യാമ്പിങ് ഈസ് ഡൺ. സോ നമ്മൾ പോയിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കെ, സോ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ക്യാമ്പ്, ഈ ടെൻ്റൊക്കെ നമുക്കൊന്ന് അൺപാക്ക് ചെയ്യണം. എന്താ പറയുക, അറേഞ്ച് ചെയ്യണേക്കാട്ടിലും കഷ്ടമാണല്ലേ എടുത്ത് മാറ്റാൻ. അതിൻ്റെ അടുത്ത് സാധനങ്ങളൊക്കെ നമ്മൾ സോർട്ട് ചെയ്യണം വണ്ടിയുടെ ഉള്ളിൽ. സോ ഇതൊക്കെയാണ് ചെറിയ സ്പ്രിങ്സിൽ. ചെറിയ സ്പ്രിങ്സിൽ മെയിൻ പറഞ്ഞാൽ നൈറ്റ് ഫോട്ടോഗ്രാഫിയാണ്. അത് നമ്മൾ ഇന്നലെ എന്തായാലും ചെയ്തു. അത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ. എന്നിട്ട് എങ്ങനെയാണ് ആ ക്ലൗഡ്സ് ഒക്കെ പോയിട്ട് നമുക്ക് സ്കൈ കാണാൻ പറ്റിയെന്ന് അറിയില്ല. അത്ര ക്ലൗഡ്സ് നമ്മൾ കണ്ടത് 50% ഓഫ് സ്റ്റാർസ് മാത്രമാണ്. ബിക്കോസ് ക്ലൗഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ന്യൂ മൂൺ ഡേ, ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ദിവസം ഒരു അതൊരു മാജിക്കൽ വണ്ടർലാൻഡ് ആയിരിക്കും എന്തായാലും. അത് നമ്മൾ എന്തായാലും ഈ ഒരു പ്രാവശ്യം എയിം ചെയ്യാം. ഫോട്ടോഗ്രാഫി ഒക്കെ ഇഷ്ടമാണവർക്ക് അടിപൊളിയായിരിക്കും അല്ലേ. അത് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് നല്ല നല്ല പ്ലേസാണ്. ഇത്ര ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലം ഈ ഏരിയയിൽ കിട്ടില്ല. ഇറ്റ് വാസ് ഫൺ. Hope you guys also enjoyed. ഞങ്ങൾ ചെറിയ സ്പ്രിങ്സ് സ്റ്റേറ്റ് പാർക്ക് ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് വേറൊരു അടിപൊളി സ്റ്റേറ്റ് പാർക്ക് ഇവിടെ ഉള്ളത്. എന്തായാലും ഇവിടെ ഒരു ഓവർലുക്ക് കാണുന്നുണ്ട്. നമുക്ക് അവിടെ എന്താന്ന് പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം അല്ലേ. ലെറ്റ്സ് ഗോ. Whoa. Too much elaborate. Yeah. Okay. But it's really nice. Bakshanathi ka. സോ ഇന്നലത്തെ പോലെ കൃത്യം ഈ സമയത്ത് തന്നെ മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളിവിടെ ഒരു സൂപ്പർ റോഡിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും അടിപൊളിയായിട്ട് കുളിമ്പി നിൽക്കുകയാണ് പച്ചപ്പ്. അടിപൊളി.